ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തതൊരു സൺഡേ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അതായത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാക്കിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള, അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇന്ന് സ്കൂളിൽ ലീവുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ രാവിലത്തെ കത്തലൊക്കെ കുറച്ചും കഴിഞ്ഞിട്ട് റെഡിയാക്കും. ഏകദേശം ഒരു 9:30 അങ്ങനെ കഴിക്കും. കഴിക്കുന്ന ടൈമാകുമ്പേ ഉണ്ടാക്കും. അപ്പോൾ രാവിലെ എണീച്ച പാട്ട് ഒരു ചായ കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മൈദ വെച്ചിട്ടുള്ള ഇരുദോഷം മാവാന്ന് റെഡിയാക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിൽ അല്പം നല്ല നെയ്യും പിന്നെ പഞ്ചസാരയൊക്കെ ഇങ്ങനെ വിതറിയിട്ട് അങ്ങനെ ചായൻ്റെ കൂടെ കഴിക്കുകയെ. ഇതിൻ്റെ റെസിപ്പി അറിയാതെ ഒരാരും ഇല്ലല്ലോ. അതായത് നമുക്കുള്ള നമുക്ക് ആവശ്യത്തിനുള്ള മൈദയും ഒരു മുട്ടിയും ഒരു നല്ല ഉപ്പും അടിച്ചെടുക്കാൻ പാകത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇങ്ങനെ കട്ടിയായിട്ട് അടിച്ചെടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ മെയിൻ ഫുഡ് ഇതല്ല, മെയിൻ ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കും. ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു 9:30 അങ്ങനെയാണ് സ്കൂളിൽ ഇവിടെ ദിവസം അങ്ങനെയാണ് കഴിക്കാറ്. മോള് രാവിലെ മദ്രസയിൽ പോയിനും. അപ്പോൾ ആ ഗേറ്റ് തുറന്നിട്ടിട്ട് കണ്ടാൽ പിന്നെ നായി കാണുകയും ചെയ്യുന്നുണ്ട് ഇതിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പിന്നെ വേഗം ഗേറ്റ് അടച്ചിട്ട് താല് പലകയും കൂടി വെച്ചു കൊടുത്തത്. അത് ചില സമയമുണ്ട് കുഞ്ഞു നായി വരാൻ, പിതുങ്ങിയിട്ട് എല്ലാം അടിയിലൂടെ കയറും. അപ്പോൾ ഈ പലക വെച്ചു കൊടുത്താൽ പിന്നെ അയ്യൊരു പ്രശ്നമില്ല. അപ്പോൾ രാവിലത്തെ കത്തലിന് ഞാൻ കുറച്ച് നൂൽപുട്ടയിന് റെഡിയാക്കിയേനെ. അപ്പോൾ തലേന്ന് രാത്രി ഞാൻ കുറച്ച് വെജിൻ്റെ കറി ഉണ്ടാക്കിയേനു. അപ്പോൾ അതിന് നല്ലൊരു കോമ്പി നൂൽപുട്ടും വെജും അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നൂൽപുട്ട് റെഡിയാക്കാമെന്ന് പറയുന്നത്. എനിക്ക് ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കത്തലാണ് കേട്ടോ. ഇതിലൊരു ബ്രെഡിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഉള്ളി വഴറ്റി എടുക്കുമെന്നല്ലേ ചെയ്യുന്നത്. വെജിറ്റബിൾ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. പിന്നെ വേണ്ടത് മുട്ടയാണ്. പിന്നെ ഒരു മുട്ട ഫുള്ളായിട്ട് എടുക്കണ്ട, അതായത് അതിൻ്റെ പകുതിയാണ് ഇതിൽ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതിനെ നല്ലോണമൊന്ന് കവർ ചെയ്യുക. കൈവശിനെ നല്ലോണമൊന്ന് പ്രസാക്കി കൊടുത്താൽ മതി. അഥവാ ഒട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൈഡിലൊക്കെ മൈദ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒട്ടിക്കുക. ഇനി ഫൈനലായിട്ട് ഈ ബ്രെഡൊക്കെ എണ്ണയിൽ പൊരിച്ചെടുക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ടയും പാലും കുരുമുളകും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിൽ മുക്കിയിട്ട് എണ്ണയിൽ പിന്നെ ഈ ബ്രെഡൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരുപാട് എണ്ണ ചേർത്ത് കൊടുക്കണം, കാരണം വെച്ചാൽ ബ്രെഡല്ലേ നല്ലോണം എണ്ണയൊക്കെ കുടിക്കും. അതുകൊണ്ട് പൊരിയേണ്ട വിധത്തിലുള്ള എണ്ണ ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, കാരണം വെച്ചാൽ ഉള്ളി വയറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. വെജിറ്റബിൾ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.